ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ആറാം ക്ലാസ്സുകാർക്ക് വിക്ടേഴ്സിലെ മാത്സ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ടീച്ചർ ഇന്ന് ഭിന്നസംഖ്യകളെ കുറിച്ചാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പേജ് നമ്പർ 13-ൽ 32-ലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഹോംവർക്കായി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9 liters ഓഫ് മിൽക്ക് ഈസ് ഈക്വലി ഷെയർഡ് ബൈ 4 kids. ഹൗ മച്ച് ഡസ് ഈച്ച് ഗെറ്റ്? 9 liters പാൽ 4 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. നമുക്കിവിടെ നോക്കാനുള്ളത് 9 liters. അപ്പോൾ 9 ലിറ്ററിനെ നമുക്ക് 1/4 ഭാഗമാണ് കണ്ടെത്തേണ്ടത്. 9 ലിറ്ററിൻ്റെ 1/4 ഭാഗം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9/4 ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ 9/4 നമുക്ക് എങ്ങനെ എഴുതാം? 2 1/4 എഴുതാം. 2 1/4 ആൻസർ കിട്ടും. ആ എങ്ങനെ കിട്ടിയത്? 9 ൽ 4 എത്ര വട്ടമുണ്ട്? 2 വട്ടമുണ്ട്. 9 ൽ 4 2 വട്ടമുണ്ട്. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. ബാക്കി ബാലൻസ് 1 കൂടി ഇടുമ്പോൾ 2 1/4 ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത ചോദ്യം, നമുക്കിത് 3 ലിറ്ററായ എന്ത് കാണിക്കും? അപ്പോൾ 9 ൽ 3 ഭാഗം കണ്ടെടുക്കണം. അപ്പോൾ 9/3 ആൻസർ കിട്ടും. ഇനി നമുക്കത് എങ്ങനെ എഴുതാം? 9/3 തന്നെ ആൻസർ കിട്ടും. 9 ൽ 3 എത്ര വട്ടമുണ്ട്? 3 വട്ടമുണ്ട്. അപ്പോൾ 3 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 kilograms ഓഫ് റൈസ് ഈസ് പാക്ഡ് ഇൻ ടു 4 identifiable ബാഗ്സ്. ഹൗ മച്ച് റൈസ് ഇൻ ഈച്ച് ബാഗ്? വാട്ട് ഇഫ് ഇറ്റ് വെർ പാക്ഡ് ഇൻ ടു 2 bags? 6 kilogram അരി ഒരുപോലെയുള്ള 4 സഞ്ചികളിലാക്കി ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 6 kilogram അരിയുണ്ട്. അത് ഒരുപോലെയുള്ള 4 സഞ്ചികളിലാക്കി ഒരു സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? അതിനി 2 സഞ്ചികളിലായാലോ? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. നമുക്ക് 6 ൽ 4 ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6/4 ആൻസർ കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 1 2/4 നമുക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ 1 2/4. അതിൽ നമുക്ക് 2 kg ആണെങ്കിൽ എന്ത് ചെയ്യാം? 1/2 × 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/2 ആൻസർ കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 6/2 = 3 kg അല്ലേ? 6 ൽ 2 3 വട്ടം വരും അല്ലേ? അപ്പോൾ 3 kg എന്നതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ആൻ 8 meter ലോങ് സ്ട്രിംഗ് ഈസ് കട്ട് ഇൻ ടു 3 equal parts. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്? വാട്ട് ഇഫ് ഇറ്റ് വേർ കട്ട് ഇൻ ടു 6 equal parts? 8 meter നീളമുള്ള ചരട് 3 സമവാക്യങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? ഇപ്പോൾ 1/3 8 നോക്കുകയാണെങ്കിൽ 8/3 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 8/3 നമുക്ക് എങ്ങനെ എഴുതാം? 8/3 = 2. ബാക്കി ബാലൻസ് 2 ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തും ഡിനോമിനേറ്ററിനെ 3 എടുത്ത് എഴുതിക്കാനും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് 2/3 എന്നാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മളോട് 6 ആയിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1/6 × 8 = 8/6. അപ്പോൾ നമുക്ക് 8/6 എങ്ങനെ എഴുതാം? 8/6 = 1 2/6 എന്ന് എഴുതാം. അപ്പോൾ 8/6 അല്ലെങ്കിൽ ഈ ഒരു കണക്കിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 2/6 എന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ 7 square centimeters ഈസ് കട്ട് ഇൻ ടു 3 equal rectangles. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഈച്ച്? വാട്ട് ഇഫ് ഇറ്റ് വർ കട്ട് ഇൻ ടു 4? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിനെ ഒരേ വലിപ്പമുള്ള 3 ചതുരങ്ങളാക്കി മുറിച്ചു. ഒരു ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 4 ചതുരങ്ങളായി മുറിച്ചാലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം. 1/3 അല്ലേ? അപ്പോൾ 7 വരും. അപ്പോൾ 7 × 1/3 = 7/3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 7/3 ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ 7/3 എങ്ങനെ എഴുതാം? ആ അപ്പോൾ 7 3 7 എത്ര വട്ടം വരും? 2 വട്ടം വരും അല്ലേ? അപ്പോൾ ബാക്കി ബാലൻസ് എത്രയുണ്ട്? 1. പിന്നെ നമ്മുടെ ഈ 3 ഈ ഛേദത്തിനെ നമ്മളിവിടേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 1/3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് 4 ആവുകയാണെങ്കിലോ? 1/4.
നമുക്ക് സെവൻ. അപ്പോൾ ഇൻറ്റു എത്ര വരിക, നമുക്ക് എത്ര കിട്ടും? 7/4 ആൻസർ കിട്ടും. അപ്പോൾ ഈ 7/4 നമ്മൾ എങ്ങനെ എഴുതും? 7/4 നമുക്ക് എങ്ങനെ എഴുതും? 7/4 എത്ര വട്ടം വരും? 4 ഒരു വട്ടം വരുള്ളൂ. ബാക്കി ബാലൻസ് എത്രയുണ്ട്? 7/4 ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് എത്രയുണ്ട്? 3 അല്ലേ. അപ്പോൾ 3/4 ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ബാക്കി കണക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ മാത്രമായിട്ടുള്ള ഒരു തന്നെ ഒരു വീഡിയോ, സൗണ്ട് ഒന്നുമില്ലാതെ ആൻസർ തന്നെയുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയുള്ള വർക്ക് ഇതുപോലെ തന്നെ മറ്റു കണക്കുകളും ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.